ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എഗ് മയോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട്, എഗ്ഗും മയോണൈസും ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷനും കാണാം. അതും പ്രസ് ചെയ്താലേ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒടിച്ചെടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 teaspoon ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഫില്ലിംഗ് ഒന്ന് നിരത്തി കൊടുക്കണം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ 4 സൈഡും വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ എഗ് സാൻഡ്വിച്ച് 2 രീതിയിലും സെർവ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു സൈഡിൽ ബട്ടർ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ബട്ടർ തേച്ച സൈഡിൽ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറു തീയിൽ പാൻ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിന് മുകൾ ഭാഗത്തും ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ സൈഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ എഗ് മയോ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ. പെട്ടെന്ന് തയ്യാറാക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് അമാൻ മാം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.